പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്ക് സ്തുതി. ആദിമുതൽ എന്നേക്കും ആമീൻ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം. സ്വന്തം നാട്ടിൽ അവഗണിക്കപ്പെടുന്നു. യേശു ഈ ഉപമകൾ അവസാനിപ്പിച്ച ശേഷം അവിടെ നിന്ന് പുറപ്പെട്ട് സ്വദേശത്ത് വന്ന് അവരുടെ സിനഗോഗിൽ പഠിപ്പിച്ചു. അവർ വിസ്മയഭരിതരായി ചോദിച്ചു, ഇവനെ ജ്ഞാനവും ശക്തിയും എവിടെ നിന്ന്? ഇവനെ തച്ചൻ്റെ മകനല്ലേ? മറിയമല്ലേ അവൻ്റെ അമ്മ? മറിയമല്ലേ ഇവൻ്റെ അമ്മ? യാക്കോബ്, യോസഫ്, ഷിമിയോൻ, യൂദാസ് എന്നിവരല്ലേ ഇവൻ്റെ സഹോദരന്മാർ? ഇവൻ്റെ സഹോദരിമാരെല്ലാം നമ്മുടെ കൂട്ടത്തിലുണ്ടല്ലോ. പിന്നെ ഇവനെ ഇതെല്ലാം എവിടെ നിന്ന്? അവർക്ക് അവന് ഇടർച്ചയുണ്ടായി. യേശു അവരോട് പറഞ്ഞു, പ്രവാചകൻ സ്വദേശത്തും സ്വഭവനത്തിലുമല്ലാതെ മറ്റൊന്നും അവമതിക്കപ്പെടുന്നില്ല. അവരുടെ അവിശ്വാസം നിമിത്തം അവന് അവിടെ അധിക അത്ഭുതങ്ങൾ പ്രവർത്തിച്ചില്ല. ദൈവമേ സുനിക്ക് യോഗ്യമാവുന്നു. ബാറക്കുമോർ. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ സ്തുതി. യേശുവേ മഹത്വം. യേശുവേ ആരാധന. ഞങ്ങളെ അളവുകൂടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ പ്രഭാതത്തിൽ ഞങ്ങൾ നിങ്ങളുടെ സന്നിധിയെ കടന്നു വന്നിരിക്കുന്നു. സ്തുതി സ്തോത്രം അർപ്പിക്കുന്നു. എൻ്റെ അപ്പ, രാത്രികാലം ഞങ്ങളെ കാത്തു പരിപാലിച്ചു. എൻ്റെ ഉള്ളംകൈ ഞങ്ങളെ വഹിച്ചു. കർത്താവേ, നന്ദിയോടെ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഇന്നേ ദിവസം സന്തോഷത്തോടുകൂടി അങ്ങയെ ആരാധിക്കുവാനുള്ള കൃപ തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവേ, ഇന്നേ ദിവസത്തെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വിവിധങ്ങളായ ആവശ്യങ്ങളെ അവിടുന്ന് അറിയുന്നു. കർത്താവേ, കൈപിടിച്ച് നടത്തണമേ. വഴിയും വാതിലുമായി അവിടുന്ന് ഞങ്ങളോട് കൂടെ ഇരിക്കുന്നതിനാൽ നന്ദിയോട് സ്തോത്രം. എൻ്റെ അപ്പ, വചനത്തിലൂടെ അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കണമേ. കർത്താവെ, തിരി രക്തത്താൽ ഞങ്ങളെ കഴുകണമേ. പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ. കർത്താവെ, ദോഷികളും പാപികളുമായ അടിയങ്ങൾ നിൻ്റെ സന്നിധിയെ കടന്നു വരുമ്പോൾ കർത്താവെ, നിൻ്റെ വചനത്തിൻ്റെ അർത്ഥം ഗ്രഹിക്കുവാൻ ഞങ്ങളുടെ ബുദ്ധി കൊണ്ട് സാധ്യമല്ല എന്ന് ഞങ്ങൾ സമ്മതിക്കുന്നു. കർത്താവെ, ജ്ഞാനത്തെ അയച്ച്, സ്വർഗത്തിൽ നിന്ന് ജ്ഞാനത്തെ അയച്ച് ഞങ്ങളുടെ ഹൃദയ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ആന്തരിക മനുഷ്യനെ എപ്പോഴും അങ്ങയെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാൻ ജ്വലിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ആത്മാവോടും കൂടി ദൈവത്തെ ആരാധിക്കുവാനുള്ള കൃപ നൽകി ഞങ്ങളെ ഓരോരുത്തരെ അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുന്ന് ജ്ഞാനവും ശക്തിയും നൽകുന്ന ദൈവമാണ്. കർത്താവെ, ഞങ്ങൾക്ക് ആവശ്യമുള്ള ജ്ഞാനവും ശക്തിയും ഭക്തിയും വിവേകവും മഹാജ്ഞാനവും എല്ലാം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കുന്ന തമ്പുരാനെ, എന്നെ സ്തുതിച്ച് ഞങ്ങൾ വാഴ്ത്തുന്നു, നന്ദി പറയുന്നു. കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ, ദൈവത്തെ തിരിച്ചറിയുവാൻ, ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയുവാൻ ഞങ്ങളുടെ ഹൃദയത്തിന് ദൈവമേ ശക്തി നൽകണമേ, തേജസ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തിരി രക്തത്താൽ ഞങ്ങളെ കഴുകണമേ. ഞങ്ങൾ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയിട്ടുള്ള വിഴകളെ ഓർത്ത് ഞങ്ങൾ അനുദപിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന സ്വർഗം ശ്രദ്ധ വെച്ച് കേൾക്കണമേ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പരിശുദ്ധ അമ്മേ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഞങ്ങളുടെ ഹൃദയത്തിനുള്ളിൽ ദൈവസ്നേഹം നിറയുവാൻ ഞങ്ങൾക്ക് വേണ്ടി പരിശുദ്ധ അമ്മ പ്രാർത്ഥിക്കണമേ. കർത്താവേ, കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യുന്ന മക്കളായിട്ട് ജീവിക്കുമ്പോൾ ഞങ്ങൾ പ്രകാശമുള്ളവരായിട്ട് മാറുന്നു. കർത്താവേ, നിൻ്റെ സന്നിധിയിലെ നിനക്ക് മറ്റുള്ളവർക്ക് ഇടർച്ച വരുത്താത്ത മക്കളായി ജീവിക്കുവാൻ ഞങ്ങളെ നീ സഹായിക്കണമേ. പ്രവാചകൻ സ്വദേശത്തും സ്വഭവനത്തിലുമല്ലാതെ മറ്റെങ്ങും അവമതിക്കപ്പെടുന്നില്ല എന്ന് അവിടുന്ന് ഞങ്ങളോട് സംസാരിച്ചു. കർത്താവേ, അവിടുന്ന് ദൈവമാണെന്ന് ഞങ്ങൾക്കറിയാം, ഏകരക്ഷകനാണെന്നും ഞങ്ങൾക്കറിയാം.
കർത്താവ്, യേശു സിനഗോഗി പ്രാർത്ഥിച്ച പോലെ കർത്താവ് പ്രസംഗിച്ചപ്പോൾ അത് കേട്ടു നിന്ന് ജനം അവിശ്വസിച്ചതുപോലെ കർത്താവ്, ഏഴകളും ദോഷികളുമായ അടിയങ്ങളും അവിടുത്തെ സന്നിധിയെ കടന്നു വരുമ്പോൾ അവിടുന്ന് ചെയ്ത പ്രവൃത്തികളെ ഓർത്തിട്ടും അവിശ്വാസം ഞങ്ങളിൽ കൂടി വരുന്നു. കർത്താവെ, ക്ഷമ ചോദിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളെ വിശ്വാസ കണ്ണുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ ഞങ്ങളുടെ വിശ്വാസത്തെ അവിടുന്ന് വർദ്ധിപ്പിച്ചു തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദിനം ദിനം ദൈവത്തോട് ചേർന്ന് ദൈവമേ നല്ല പ്രകാശമുള്ള മക്കളായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമുള്ള മക്കളായിട്ട് ജീവിക്കുവാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദൈവത്തിൻ്റെ പ്രവൃത്തി ഞങ്ങളിൽ വെളിപ്പെടാത്തതിൻ്റെ കാരണം ഞങ്ങളിലുള്ള അവിശ്വാസമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിച്ചു തരണമേ. കർത്താവെ, നിന്നെ തൊട്ടവരെ നീ തൊട്ടവര് സൗഖ്യമായി എന്ന് വചനത്തിൽ നീ ഞങ്ങളെ പഠിപ്പിച്ചുവല്ലോ. കർത്താവ്, ഞങ്ങളുടെ രോഗികളെ എല്ലാം അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ അപ്പ, അവിടുന്ന് തൊട്ട് സൗഖ്യം കൊടുക്കണമേ. ഹൃദയത്തെ അവിടുന്ന് അറിയുന്നുവല്ലോ, നൊമ്പരങ്ങൾ അറിയുന്ന ദൈവമേ. മറ്റുള്ളവരോട് പറയുവാൻ പോലും കഴിയാതെ നീറിപ്പുകയുന്ന മനസ്സുമായിട്ട് ജീവിക്കുന്ന മക്കളുണ്ട് കർത്താവെ, അവിടുന്ന് ഒന്ന് തൊടണമേ. യേശുവേ, ദാവീദ് പുത്ര എന്ന് വിളിക്കുവാനല്ലാതെ ഞങ്ങൾക്ക് മറ്റൊന്നിനും കഴിവില്ല എന്ന് ഞങ്ങൾ സമ്മതിക്കുന്നു. എൻ്റെ അപ്പ, അവിടുന്ന് സ്വർഗം ചായ്ച്ചിറങ്ങി കർത്താവേന് മക്കളുടെ അടുത്തേക്ക് കടന്നു വരണമേ. ഞങ്ങളുടെ ഹൃദയത്തിനുള്ളിൽ വാഴുന്ന ദൈവമേ, ഞങ്ങൾ ധൈര്യം പൂണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ദൈവത്തിന് ഹിതപ്രകാരം ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ, ഞങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായിട്ട് മാറട്ടെ. ഞങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധിയോടെ സൂക്ഷിക്കുവാനുള്ള കൃപ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. എൻ്റെ അപ്പ, ദൈവത്തിന് പ്രസാദമുള്ള യാഗമായിട്ട് ഞങ്ങളുടെ ജീവിതത്തെ ഞങ്ങൾ സമർപ്പിക്കുവാൻ ഭാഗ്യം നൽകണമേ. കർത്താവെ, ഈ ലോകത്തിന് അനുരൂപമാകാതെ ജീവിക്കുവാൻ ഞങ്ങളെ നീ സഹായിക്കണമേ. കർത്താവെ, നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതത്തെ തിരിച്ചറിയുന്ന മക്കളായിട്ട് ജീവിക്കുവാൻ ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പുതുക്കമുള്ള മനസ്സോടുകൂടി വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കുക ഞങ്ങളെ നീ പഠിപ്പിക്കണമേ. കർത്താവെ, എൻ്റെ അപ്പ, ഞാൻ യഹോവയോട് അപേക്ഷിച്ചു, അവൻ എനിക്ക് ഉത്തരമറിയി എൻ്റെ സകല ഭയങ്ങളിൽ നിന്ന് എന്നെ വിടുവിച്ചുവെന്ന് വചനത്തിലൂടെ ഞങ്ങൾ മനസ്സിലാക്കുന്നു. കർത്താവെ, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തു, എൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിൻ്മേൽ ഉണ്ടായിരിക്കും. കർത്താവെ, എൻ്റെ ദൈവമേ, നിൻ്റെ കൃപ ഞങ്ങൾക്ക് മതി. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ പ്രാർത്ഥിക്കുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരങ്ങളെ അവൻ്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക. കർത്താവെ, അങ്ങയെ വാഴ്ത്തി സ്തുതിച്ച് മഹത്വപ്പെടുത്തിക്കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അവസാനത്തെ ശ്വാസം വരെയും കടന്നു പോകുവാൻ ഞങ്ങളെ നീ സഹായിക്കണമേ. കർത്താവെ, നീ രണ്ടാമത് വരും ഞങ്ങളെ പേർ ചൊല്ലി വിളിക്കുമ്പോൾ നിൻ്റെ സന്നിധിയിൽ ഞങ്ങൾ ഓരോരുത്തരും കടന്നു വരുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. മഹത്വം അങ്ങേക്ക്, മാനം അങ്ങേക്ക്. വരവിനായി ഞങ്ങളെ ഒരുക്കണമേ. ഞങ്ങൾക്കാ ജീവൻ വെച്ച് യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരമല്ലുമാറാണമേ. ആമേൻ.